നാല് ലെവൽമായിട്ടാണ് നമ്മളുടെ ഗോൾഡ് ബാച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലെവൽ വൺ എന്ന് പറഞ്ഞാൽ എന്താ പേഴ്സണൽ ഇൻറ്റർവ്യൂ അത്രയ്ക്കധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വെൽ എക്സ്പീരിയൻസ്ഡ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതല്ല പ്രിലിമിനറി എക്സാമിലെ ഐ ബി പി എസ് ആർ ആർ ബി എക്സാം ഓഫീസർ സ്കെയിൽ വൺ ആയാലും ഓഫീസ് അസിസ്റ്റൻ്റ് ആയാലും ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു നാൽപ്പത്തഞ്ച് മിനിറ്റിലാണ് നിങ്ങൾ എൺപത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് ക്യൂ എയിൽ തന്നെ ഏത് പാട്ടാണ് നിങ്ങളുടെ ടൈം കളയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കാം ഹായ് ഓൾ വെൽക്കം ടു എൻട്രി ബാങ്കിങ് മലയാളം യൂട്യൂബ് ചാനൽ ഞാൻ വൈശാഖ് മാധവൻ ഇന്ന് വന്നിരിക്കുന്നതേ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ തരാനാണ് വേറെ ഒന്നുമല്ല നമ്മളുടെ ഐ ബി പി എസ് ആർ ആർ ബി എക്സാംസ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഐ ബി പി എസ് കലണ്ടർ ഒക്കെ വന്നിട്ടുണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഐഡിയ തരാനാണ് എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം എന്നാണ് എക്സാംസ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങണം വേക്കൻസി ഒക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ടാവും അതിനെക്കുറിച്ചൊന്നും പേടിക്കണ്ട ഓക്കെ അപ്പോഴാണ് തി കെടുക്കുന്ന ആൾക്കാരുടെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മളുടെ ഗോൾഡ് ബാച്ച് നാല് ലെവലായിട്ടാണ് നമ്മളുടെ ഗോൾഡ് ബാച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലെവൽ വൺ എന്ന് പറഞ്ഞാൽ എന്താ സിലബസ് കവറിങ് ആണ് നിങ്ങൾക്കുള്ള സിലബസ് മൊത്തം നിങ്ങളെ പഠിപ്പിച്ചു തരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീക്ക്നെസ് ഇമ്പ്രൂവ്മെൻറ്റ് സ്പീഡ് ആക്യുറസി ആൻഡ് ബിൽഡിംഗ് എന്താണെന്നല്ലേ പറഞ്ഞു തരാം നിങ്ങൾ ഈ മൂന്ന് മാസം കൊണ്ട് ഇതിവിടെ ഇവിടെ ഒരാളുണ്ട് അതാ നമ്മുടെ മെൻറ്റർ അല്ലേ മെൻ്റർ സപ്പോർട്ട് നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടാവും മെൻറ്റർക്ക് നമ്മളെന്താണ് നമ്മളെ മോക്ക് ടെസ്റ്റ് ഹൈ മോക്ക് ടെസ്റ്റ് ഉണ്ട് പിന്നെ ഹൈ മെറ്റി ക്വാളിറ്റി മെറ്റീരിയൽസ് അതേപോലെ എന്താണ് നമ്മളുടേതാ എ ഐ പ്രോഗ്രസ് ട്രാക്കർ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് നിങ്ങൾക്ക് വീക്കിലി അസസ്മെൻറ്റ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങളുടെ മെൻറ്റർക്ക് പിടി കിട്ടും ഒരു ത്രീ മന്ത്ക്കാവുമ്പോഴേക്കും അവിടെ നിന്ന് നിങ്ങളുടെ വീക്കായിട്ടുള്ള ഇതിലാണ് നിങ്ങളുടെ ക്യു ആണെങ്കിൽ നിങ്ങൾക്ക് ക്യുഎക്കൊരു സെപ്പറേറ്റ് ബാച്ച് നമ്മൾ ഡിസൈൻ ചെയ്യും അവർ വീണ്ടും നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് പഠിപ്പിച്ചെടുക്കും ഇംഗ്ലീഷ് ആണെങ്കിൽ അവർ ഇമ്പ്രൂവ് ചെയ്ത് പഠിപ്പിക്കും റീസണിങ് ആണെങ്കിൽ അവർക്ക് വേറെ ബാച്ച് മൂന്ന് പേർക്കും വെവ്വേറെ ബാച്ച് ഡിസൈൻ ചെയ്ത് ക്ലാസ്സുകൾ തരും അവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും പൊങ്ങി വരും ക്യൂ ബുദ്ധിമുട്ടുള്ള ആൾ വീണ്ടും ഉഷാറായിട്ട് വരും റീസണിങ് ഉഷാറായി ഇംഗ്ലീഷ് ഉഷാറായി മൂന്നും വീക്കായിട്ടുള്ളവർക്കും ആ സപ്പോർട്ട് കിട്ടും അപ്പോൾ ലെവൽ ടു കഴിഞ്ഞോട് കൂടി നിങ്ങൾ സിലബസ് ഫുൾ കവർ ചെയ്ത് ഫുൾ സെറ്റായി ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ആക്രസിയിൽ ചെയ്യാൻ പറ്റും സ്പീഡിൽ ചെയ്യാൻ പറ്റും ഓക്കെ ലെവൽ ത്രീയിലെന്താ അഡ്വാൻസ്ഡ് ലെവൽ പ്രിപ്പറേഷനാണ് വേറെ ഒന്നുമല്ല മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് അവിടെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹൈ ക്വാളിറ്റിയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ബേസ് ചെയ്തിട്ടുള്ള ഹൈ ക്വാളിറ്റി ക്ലാസ്സാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലെക്ചേഴ്സിൻ്റെ ക്ലാസ് ആണ് അവിടെ നിങ്ങൾക്ക് ലഭിക്കുക നമുക്ക് പ്രിലിംസിൻ്റെ ക്വസ്റ്റിൻ പാറ്റേണയല്ല മെയിൻസിന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ടൈം പാ എന്താണ് ടൈം മാനേജ്മെൻ്റ് ഒക്കെ ഡിഫറെൻ്റ് ആണ് അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ഐഡിയ തന്നിട്ടുള്ള ക്ലാസ്സുകളാണ് ലെവൽ ത്രീയിൽ നിങ്ങൾക്ക് ലഭിക്കുക ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഇൻ്റർവ്യൂ ട്രെയിനിങ് ആണ് ലെവൽ ഫോർ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഫീസർ സ്കെയിലിലേക്ക് എല്ലാത്തിനും എന്തുണ്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവാം ചിലതിന് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും എന്തായാലും എന്തുണ്ട് ഇൻറ്റർവ്യൂ ഉണ്ട് പേഴ്സണൽ ഇൻറ്റർവ്യൂ അത്രയ്ക്കധികം ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് വെൽ എക്സ്പീരിയൻസ്ഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ബാങ്കിങ് എക്സ്പീരിയൻസ് ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ള സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള സാറുമാരുടെ ഗ്ലാസുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ നമ്മളുടെ ഫാക്കൽറ്റീസ് എല്ലാം വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കും എടുക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഏത് രാത്രി വേണമെങ്കിലും നിങ്ങൾ ഡൗട്ട് ചോദിച്ചോ നമ്മളുടെ മെൻറ്റേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് ക്ലിയർ ചെയ്ത് തന്നിരിക്കും ഫാക്കൾട്ടീസിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഫാക്കൽട്ടീസിൻ്റെ സപ്പോർട്ടോട് കൂടി നിങ്ങളുടെ ഡൗട്ടുകൾ അവർ ക്ലിയർ ചെയ്തു തരും ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റ് ആൻഡ് മെറ്റീരിയൽസ് പഠിച്ചാൽ മാത്രം പോരാ എന്ത് ചെയ്യണം മോക്ക് ടെസ്റ്റ് ചെയ്തേ പറ്റൂ റിസൾട്ട് ഓറിയൻറ്റഡ് പ്ലാൻ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ എന്താണ് എക്സാംസ് വീക്ക്ലി അസസ്മെൻ്റ് ഒക്കെ എടുത്ത് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ വീക്ക്നെസ് പോയിൻ്റ് ഒക്കെ കണ്ടുപിടിച്ച് സ്പെഷ്യൽ അറ്റൻഷൻ കിട്ടും സ്പെഷ്യൽ അറ്റൻഷൻ ടു ഫേസ് ടു ആൻഡ് ഫേസ് ത്രീ ഈ പറഞ്ഞ രണ്ട് ഫേസിലുള്ള പ്രത്യേകമായിട്ടുള്ള കോച്ചിങ് അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് ഗോൾഡ് ബാച്ചിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞത് ഇത് ഇതെന്തിനാണ് ഞാനിവിടെ പറഞ്ഞതെന്നല്ലേ ഇപ്പോൾ എത്രയായി മാസം ഫെബ്രുവരി അല്ലേ ജാനുവരി ഓൾറെഡി കഴിഞ്ഞു ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിനെല്ലാം നമുക്ക് ഒരു ആറ് ആറുമാസത്തെ ടൈമെങ്കിലും നമുക്ക് ആവശ്യമുണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ചാടിക്കയറി ഞാൻ പറയുന്ന വേറെ ആരുടെ കാര്യമല്ല യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഇതുവരെ ഒരു എക്സാമും എഴുതാത്ത ഒരു കുട്ടി ഇങ്ങോട്ട് വരാണെങ്കിൽ അവർക്ക് ഈ ഒരു പാറ്റേണിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് വേണ്ട ടൈമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മളുടെ ഈ ക്ലാസ്സുകളിൽ ഇരുന്നാൽ വിത്തിൻ സിക്സ് മന്ത്സ് അല്ലെങ്കിൽ ഒരു ഫോർ മന്ത്സിൽ നിങ്ങൾ എന്താവും ഏതൊരു മെയിൻ എക്സാമും എഴുതാനായിട്ടുള്ള സെറ്റായിട്ടുള്ള ഒരു ആയിട്ട് നിങ്ങൾ മാറും അതിന് നിങ്ങൾക്ക് ആ ടൈം ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിലേക്ക് വരുന്നത് ദാ ഐ ബി പി എസ് ആർ ആർ ബി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ കലണ്ടർ ആണ് എൻ്റെ ബാക്കിലുള്ളത് ഓൺലൈൻ പ്രിലിമിനറി എക്സാം നമുക്കറിയാലോ ഏതൊരു ബാങ്ക് എക്സാമും ക്ലർക്കായാലും അതായത് ഓഫീസ് അസിസ്റ്റൻ്റ് ആണെന്നപ്പോൾ പേര് പി ഒ ആയാലും രണ്ട് എക്സാം ഉണ്ടാവും ക്ലർക്കിന് രണ്ട് എക്സാമേ ഉള്ളൂ ഇൻ്റർവ്യൂയും ഗ്രൂപ്പ് ഡിസ്കഷനൊന്നുമില്ല പി ഒക്ക് പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട് ഈ രണ്ട് എക്സാമിനെ നമ്മൾ ആദ്യത്തെ എക്സാമിനെ പ്രിലിമിനറി എക്സാം എന്നും രണ്ടാമത്തേനെ മെയിൻസ് എക്സാം എന്നുമാണ് പറയുന്നത് അല്ലേ ഓക്കെ പ്രിലിമിനറി എക്സാമിൽ ഐ ബി പി എസ് ആർ ആർ ബി എക്സാം ഓഫീസർ സ്കെയിൽ വൺ ആയാലും ഓഫീസ് അസിസ്റ്റൻ്റ് ആയാലും ഡേറ്റിൽ വേണമെങ്കിൽ മാറ്റം ഉണ്ടാവാം ഏകദേശം എല്ലാം ഒരു ആഗസ്റ്റ് പതിനെട്ടാം തീയതിക്കുള്ളിൽ നടത്തപ്പെടുന്നതാണ് ആഗസ്റ്റ് ഇരുപതാം തീയതി ആവുമ്പോഴേക്കും പ്രിലിമിനറി എക്സാം കംപ്ലീറ്റ് ആവും ഫെബ്രുവരി ആണ് അല്ലേ ഫെബ്രുവരി ഏകദേശം ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ എന്താണ് ഇനി ഒരു മാർച്ച് കൂട്ടിയാൽ മതി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഏകദേശം ഒരു ആഗസ്റ്റും കൂടിയും കൂട്ടിക്കും ആറ് മാസം കറക്റ്റ് നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട് കറക്റ്റ് ആറ് മാസം നിങ്ങളുടെ മുന്നിലുള്ളൂ അല്ലേ ഈ ആറ് മാസം എന്താണ് ക്രൂഷ്യൽ പീരീഡാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് നമുക്ക് എന്ത് വേണം ഈ ആറ് മാസം നമ്മൾ എന്ത് ചെയ്യണം അത്രയ്ക്കും ഹാർഡായിട്ട് വർക്ക് ചെയ്താൽ അടുത്ത കൊല്ലം റിസൾട്ട് വരുമ്പോൾ നിങ്ങളും ആർ ആർ ബി റൂറൽ ബാങ്ക്സിലെ ഒരു എംപ്ലോയി ആയിട്ടുണ്ടാവും അതിന് വേണ്ടത് സ്വയമായിട്ട് ഒരു നിശ്ച നിശ്ചയ എന്താണ് സ്വയമായിട്ടൊരു എന്താ നമ്മൾ പറയാം ഒരു തീരുമാനം എടുക്കുക എനിക്കത് വേണം ഓക്കെ ഒരു ബോൾഡായിട്ട് അതാണ് ആ വീട് ഒരു ബോൾഡായിട്ട് എന്താണ് ഒരു ഡിസിഷൻ എടുക്കുക ഒരു ഡിസിഷൻ എടുത്തിട്ട് മുന്നോട്ട് പോവുക ആ തീരുമാനം എടുത്താൽ അതിൽ നിന്നും പിൻവാങ്ങാൻ നിൽക്കരുത് അതിൽ നിന്നൊരു പിന്മാറ്റം പാടില്ല കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ നാളെ അയ്യോ ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നരുത് ആ ഡിസിഷൻ ബോൾഡായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ബോൾഡായിട്ട് തന്നെ മുന്നോട്ട് പോവാം എന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളുടെ ഡ്രീം ജോബ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ആറ് മാസം നിങ്ങൾ അത്രയ്ക്കും എഫേർട്ട് ഇട്ട് തന്നെ പഠിക്കണം ഇനി മെയിൻസ് എക്സാം വരുന്നത് സെപ്റ്റംബറിലാണ് എന്തിൻ്റെ പി ഒൻ്റെ ഓഫീസ് അസിസ്റ്റൻ്റിൻ്റെ മെയിൻസ് ഏകദേശം ഒക്ടോബറിലാണ് വരിക പ്രിലിമിൻസും മെയിൻസും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ ആഗസ്റ്റ് കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസം റിസൾട്ട് വന്നാൽ ഒരാഴ്ചയോടു കൂടി എന്തുണ്ടാവും നമുക്ക് എന്തുണ്ടാവും മെയിൻസ് ഉണ്ടാവും മെയിൻസിൻ്റെ പഠിത്തവും നിങ്ങൾ എന്ത് ചെയ്യണം കൂടെ തന്നെ കൊണ്ടുപോകണം അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ കോഴ്സിൻ്റെയൊക്കെ ബെനിഫിറ്റ് അവിടെ വരിക ക്ലിയർ അല്ലേ ഇനി ജസ്റ്റ് നമ്മളുടെ സിലബസ് ഒന്ന് നോക്കിയേക്കാം ആർ ആർ ബി പി ഒക്കിയും റൂറൽ ബാങ്ക്സ് നടത്തുന്ന എക്സാമിന് പി ഒ കിയും ക്ലർക്കിനും പ്രിലിമിനറിക്ക് നമുക്ക് എന്തില്ല ഇംഗ്ലീഷില്ല ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറയുന്ന ക്യൂ എയും റീസണിങ്ങും ആണുള്ളത് ഫോർട്ടി മാർക്സ് വെച്ച് എൺപത് മാർക്ക് നാൽപ്പത്തഞ്ച് ആണ് ടൈം വരുന്നത് ഒരു മണിക്കൂറില്ല നാൽപ്പത്തഞ്ച് മിനിറ്റ് എൺപത് മാർക്ക് എൺപത് ക്വസ്റ്റ്യൻ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം ക്ലർക്കിനായാലും ഇതേ പാറ്റേൺ ആണ് പി ഒക്കായാലും ഇതേ പാറ്റേൺ ആണ് എക്സാമിൻ്റെ ലെവലിൽ ടഫ്നെസ്സിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും പി ഒ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ക്ലർക്ക് എളുപ്പമായിരിക്കും അപ്പം എന്തുണ്ടാവും പി ഒൻ്റെ കട്ട് ഓഫ് കുറവായിരിക്കും ക്ലർക്കിൻ്റെ കട്ട് ഓഫ് കൂടുതലായിരിക്കും വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല അതുകൊണ്ട് ക്ലിയർ അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രിലിമിനറി എക്സാമിൻ്റെ എന്ത് പഠിക്കാനുള്ള കാര്യം ക്യു എ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് അല്ലേ റീസണിങ് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ സെറ്റ് ചെയ്യുന്ന മൂന്ന് ആൾക്കാരാണ് എന്ത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് ഇംഗ്ലീഷ് നമ്മളുടെ ഐ ബി പി എസ് സി പി ഒക്കും ക്ലർക്കിനും എസ് ബി എ പി ഒ ക്ലർക്ക് തുടങ്ങിയ എല്ലാ എക്സാമിനും നമുക്ക് എന്തുണ്ട് പ്രിംസിന് ഇംഗ്ലീഷ് കൂടിയുണ്ട് പക്ഷേ റൂറൽ ബാങ്ക്സിന് അതില്ല എങ്കിൽ കൂടി നമ്മളുടെ ക്ലാസ്സുകളിൽ എന്താ മെയിൻസിന് ഉണ്ട് നമ്മളുടെ ഈ എക്സാമിന് മെയിൻസിന് എന്തുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട് അപ്പം നമ്മളുടെ ക്ലാസ്സുകളിലെല്ലാം ഇത് എല്ലാം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളുടെ ക്ലാസ്സുകൾ പോകുന്നത് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു നാല്പത്തഞ്ച് മിനിറ്റിലാണ് നിങ്ങൾ എൺപത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് എത്ര മിനിറ്റ് ഉണ്ടെന്ന് ആലോചിക്കുക ഏകദേശം തേർട്ടി ടു സെക്കൻഡ്സൊക്കെയാണ് ഉള്ള ഒരു മിനിറ്റ് പോലും ഇല്ല ക്ലിയർ ആണല്ലോ ഇനി നമ്മൾ മെയിൻസിലേക്ക് വരാണെങ്കിൽ ഇരുന്നൂറ് മാർക്കാണ് ഇരുന്നൂറ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത് അതിൽ മാർക്കിലൊക്കെ ചെറിയ വേരിയേഷൻ ഉണ്ട് പ്രധാനപ്പെട്ട ആൾക്കാർ നേരത്തെ പറഞ്ഞ റീസണിങ് ക്യൂ എ അതേപോലെ എന്താണ് ഇംഗ്ലീഷ് ഓർ ഹിന്ദി ലാംഗ്വേജ് ഇംഗ്ലീഷാണ് നമ്മൾ എഴുതാറ് ഈ മൂന്നാൾക്കാരാണ് ഇമ്പോർട്ടൻറ്റ് അവരിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത് നമ്മൾ മൂന്ന് മെയിൻ ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞ് ഇപ്പോൾ ലിംസിന് വരുന്ന ആൾക്കാരടക്കം നാൽപ്പത് ക്വസ്റ്റിനാണ് എല്ലാത്തിനും ഉള്ളത് അവർക്ക് മാത്രം എത്ര മാർക്കാണ് ഇംഗ്ലീഷ് നാൽപ്പത് ക്വസ്റ്റിൻ നാൽപ്പത് മാർക്ക് റീസണിങ് നാൽപ്പത് ക്വസ്റ്റിൻ അമ്പത് മാർക്ക് ക്യൂ എ ന്യൂമറിക്കൽ എബിലിറ്റി പേപ്പർ നാൽപ്പത് ക്വസ്റ്റ്യൻ അമ്പത് മാർക്ക് ചില ക്വസ്റ്റിന് മാർക്ക് കൂടുതലുണ്ടാവും ചില ക്വസ്റ്റ്യൻ എന്തുണ്ടാവും മാർക്ക് കൂടുതലുണ്ടാവും പിന്നെ നിങ്ങൾ കേൾക്കാത്ത കുറച്ച് ആൾക്കാരാണ് ഉള്ളത് ഒന്ന് ജനറൽ അവെയർനെസ് കമ്പ്യൂട്ടർ നോളേജ് പേപ്പർ ഈ കമ്പ്യൂട്ടർ നോളേജ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറാണ് അല്ലേ ഈ കമ്പ്യൂട്ടർ നിങ്ങൾ വൺസ് നമ്മൾ അതിൻ്റെ മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് തരും നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു എക്സാമിനും അത് റിവൈസ് ചെയ്ത് പോയാൽ മതി അല്ലേ ഏതൊരു എക്സാമിനും എന്ത് ചെയ്താൽ മതി അത് ജസ്റ്റ് റിവൈസ് റിവൈസ് ചെയ്ത് പോയാൽ മതി പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ് കമ്പ്യൂട്ടർ എത്ര ക്വസ്റ്റിനാണ് നാൽപ്പത് ക്വസ്റ്റ്യൻ ആണ് ഇരുപത് മാർക്കാണ് ഒരു ക്വസ്റ്റിന് എന്താണ് പോയിൻറ്റ് ഫൈവ് വെച്ചിട്ടാണ് അതിൻ്റെ മാർക്ക് വരുന്നത് അപ്പോൾ കമ്പ്യൂട്ടർ ഇരുപത് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ സിമ്പിൾ ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയതാ ഓക്കെ അപ്പോൾ തരുന്ന മെറ്റീരിയൽ വെച്ച് അത് ക്ലാസ്സുകളും വെച്ച് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയതാണ് ആ ഇരുപത് മാർക്ക് ക്ലിയർ ആണല്ലോ പിന്നെ ഉള്ളതാണ് ജനറൽ അവെയർനെസ് പേപ്പർ ഈ ജനറൽ അവെയർനെസ് എന്ന് പറഞ്ഞാൽ ജി എ ആണ് അല്ലേ ജി എ നമ്മളുടെ കറണ്ട് അഫയേഴ്സ് എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം ഏകദേശം ഒരു ആറ് മാസത്തെ എന്ന് പറഞ്ഞാലും ആ എക്സാമിനോട് അനുബന്ധിച്ച് വരുന്ന ഒരു നാല് മാസത്തെ കറണ്ട് അഫയേഴ്സിൽ നിന്നും ആണ് ആ ക്വസ്റ്റ്യൻസ് വരാറ് നിങ്ങൾ ഡെയിലി തന്നെ കറണ്ട് അഫെയർസ് പഠിക്കണമെന്നാണ് ഞാൻ പറയാം പഠിച്ചില്ലെങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യാം ഡെയിലി കറണ്ട് അഫയേഴ്സ് നോട്ട് ചെയ്ത് വെക്കാം അത് ഒരു നൈറ്റ് നിങ്ങൾ ആ കറണ്ട് അഫയേഴ്സ് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്ത് ലൈവ് ചെയ്യുന്നുണ്ട് ബാസി സാർ അപ്പോൾ ആ സാറിൻ്റെ ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞ് ആ നോട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം അങ്ങനെ വീക്കിലി ആ ഏഴ് ദിവസത്തെ നോട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം ഒരു മാസമാവുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക എടുത്തു വെക്കാം എന്നാണോ നിങ്ങൾക്ക് എക്സാം വരുന്നത് അതിന് പിന്നാക്കയുള്ള ഒരു ആറ് മാസത്തെ അതേപോലെ വായിച്ചു വായിച്ചുവിടാം അവസാനത്തെ ഒരു നാല് മാസം നല്ല ഡീപ്പായിട്ട് തന്നെ എന്തു ചെയ്യാം പഠിക്കാം ക്ലിയർ അല്ലേ അത് പറഞ്ഞപ്പോഴാണ് ഡിസംബർ മാസത്തിലെ നമ്മളുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്യാപ്സ്യൂള് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ക്യാപ്സ്യൂൾ വെച്ചും നിങ്ങൾക്ക് എന്തു ചെയ്യാം നിങ്ങൾ എഴുതിയെടുക്കാത്ത കുട്ടികളാണെങ്കിൽ പറഞ്ഞുതരാം അതിനും നമ്മളുടെ ഹെൽപ്പ് ഉണ്ട് ഡെയിലി പഠിക്കുന്നവരത് ജസ്റ്റ് വായിച്ച് നോക്കുക ഇനി പഠിക്കാൻ മടിയന്മാരും മടിച്ചുകളും ഉണ്ടെങ്കിൽ ഡെയിലി എഴുതി വയ്ക്കാൻ മടിയുള്ളവരുടെ കാര്യം ഞാൻ പറഞ്ഞത് ഈ ക്യാപ്സ്യൂൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യാം പഠിക്കുക ഓക്കെ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ കറണ്ട് അഫയേഴ്സ് ഡെയിലി പഠിച്ച് പോകണം അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് അത്രയ്ക്കധികം ഇമ്പോർട്ടൻ്റാണ് നമ്മൾ അതിൻ്റെ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹൈ ക്വാളിറ്റി ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ കറണ്ട് അഫെയേഴ്സും പഠിച്ചു പോകണം കാരണം എന്താ നമുക്ക് മെയിൻസ് എന്ന് പറയുന്ന കടമ്പ കടന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ ജോലി കിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് പേഴ്സണൽ ഇന്റർവ്യൂ കൂടി വരുന്നത് അപ്പോൾ മെയിൻസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടർ നോളജും അതായത് കമ്പ്യൂട്ടറും കറണ്ട് അഫെയേഴ്സ് അതായത് ജനറൽ അവെയർനെസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ജനറൽ അവയർനെസ്സിന്റെ കൂടെ എന്തുകൂടി പഠിച്ചിരിക്കണം നമ്മളുടെ ഫിനാൻഷ്യൽ എന്ന് പറയും ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള് അതും നിങ്ങൾ വൺസ് പഠിച്ചാൽ മതി അതിൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇപ്പോൾ ജനറൽ അവെയർനെസ് പേപ്പറിൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന കറണ്ട് അഫെയേഴ്സ് സോറി ഫിനാൻഷ്യൽ അവെയർനെസ്സിൻ്റെ എന്തുണ്ടാവും കറണ്ട് അഫെയേഴ്സ് ഉണ്ടാവും ഈ കറണ്ട് അഫെയർസ് നിങ്ങൾ എന്ത് ചെയ്യണം ഡെയിലി നോക്കി നോക്കിപ്പോകണം അതല്ലെങ്കിൽ വൺസ് മന്ത്ലി എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം അത് നോക്കി നോക്കിപ്പോകണം ഓക്കെ ആണല്ലോ അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻസിൻ്റെ സിലബസ് വരുന്നത് ഇനി ഞാൻ പറയുന്നത് എങ്ങനെ പഠിക്കണം എന്നാണ് സ്റ്റഡി പ്ലാൻ നമ്മുടെ മുന്നിൽ ഏകദേശം പ്രിലിംസിനുള്ളത് വെറും ആറ് മാസമാണ് ആറു മാസം നിങ്ങൾ ഓൾറെഡി ട്രാക്കിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും കൂടി ഉഷാറായി പഠിക്കാം മോക്ക് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടുക മോക്ക് ടെസ്റ്റുകൾ നന്നായിട്ട് ചെയ്ത് പഠിക്കാം അതേപോലെ എന്ത് ചെയ്യുക കറണ്ട് അഫയേഴ്സൊക്കെ നന്നായിട്ട് റെഫർ ചെയ്ത് റെഫർ ചെയ്ത് റിവൈസ് ചെയ്ത് പോകാം ഓക്കെ നിങ്ങൾക്ക് തോന്നും എക്സാമിന് ബാക്കിലേക്കുള്ള കറണ്ട് അഫയേഴ്സ് മാത്രം പഠിച്ചാൽ മതിയല്ലേ ഈ സാർ എന്തിനാ ഇപ്പോൾ വെറുതെ ഇതിന് പിന്നാക്കം പഠിക്കുന്നത് അങ്ങനെയല്ല എന്ന് എക്സാം വിളിച്ചാലും നമ്മൾ എഴുതാൻ റെഡി ആയിട്ടിരിക്കണം അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കറണ്ട് അഫയർ പഠിച്ചു അത് വളരെ ഡീപ്പായിട്ടാണ് ചോദിക്കുന്നത് അതിൻ്റെ ബാക്ക് ടു ബാക്ക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് പഠിച്ചു പോകും നമ്മൾ ഡെയിലി പഠിക്കുമ്പോൾ ഫൈനൽ ആയിട്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അത് വായിച്ചേ വിടുകയുള്ളൂ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിൽ നിന്നും ഒരു പത്ത് മാർക്ക് അല്ലെങ്കിൽ പതിനഞ്ച് മാർക്ക് അത് കുറയും ഓക്കെ ഈ പതിനഞ്ച് മാർക്ക് എന്നൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം മെയിൻസിലേക്ക് വരുമ്പോൾ നമുക്ക് എക്സാം കുറച്ചും കൂടിയും ഡിഫിക്കൽട്ടായിട്ട് വരുമ്പോൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് കറണ്ട് അഫയേഴ്സ് ദാറ്റ് മീൻസ് ജനറൽ അവെയർനെസ് അപ്പോൾ ഡെയിലി തന്നെ പഠിച്ചു പോവുക നമ്മളുടെ ക്ലാസ്സുകളിൽ പറയുന്ന പോലെ തന്നെ ഇനി നിങ്ങൾ മനസ്സിലാക്കണം കുറച്ച് ആൾക്കാർ എവിടെയാണ് നിങ്ങളുടെ വീക്ക് പോയിൻ്റ് എന്ന് മനസ്സിലാക്കണം ഞാൻ ഓൾറെഡി ട്രാക്കിലുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ എവിടെയാണ് നിങ്ങളുടെ വീക്ക് പോയിൻ്റ് ക്യൂ എ ആണോ വീക്ക് പോയിൻ്റ് ക്യുഎയിൽ തന്നെ ഏത് പാട്ടാണ് നിങ്ങളുടെ ടൈം കളയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം ചില ഒരുക്ക് കൺസെപ്റ്റുകളെല്ലാം അറിയാം കാൽക്കുലേഷനാണ് ബുദ്ധിമുട്ട് സിംപ്ലിഫിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ടൈം കൂടുതലെടുക്കുന്നത് മെജോറിറ്റി ആൾക്കാരുടെയും ടൈം എടുക്കുന്നവൻ ആരാ കാൽക്കുലേഷൻ ടൈ ആണ് കാൽക്കുലേഷൻ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുക ഞാൻ പറഞ്ഞ ടു ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷനും അതേപോലെ ട്രീ ത്രീ ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ചെയ്ത് ചെയ്ത് എന്ത് ചെയ്യാം കാൽക്കുലേഷൻ നിങ്ങൾ തന്നെ എന്ത് ചെയ്യാം കാൽക്കുലേഷൻ സ്പീഡ് ബൂസ്റ്റ് ചെയ്യാം മൈൻഡ് കാൽക്കുലേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്ത് പഠിക്കുക അപ്പോൾ നമ്മൾ ആ ട്രാക്കിലേക്ക് വരും ഓക്കെ അതേപോലെ തന്നെ റീസണിങ്ങിന് എവിടെയാണോ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് വരുന്നതെന്ന് നോക്കി റീസണിങ് നിങ്ങൾ പഠിച്ചെടുക്കുക സെയിം തന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നിങ്ങൾ എന്താണ് ഡെയിലി പേപ്പർ വായിക്കുക പേപ്പർ വായിക്കുക എന്ന് പറഞ്ഞാൽ ഹിന്ദു തന്നെ വായിക്കുക അതേപോലെ അതിൽ ആർട്ടിക്കിൾസ് കാര്യങ്ങൾ വായിച്ചുവിടുക അത് നിങ്ങൾക്ക് എന്തിനും കൂടിയും ആണ് ജനറൽ അവെയർനെസ് എന്ന് പറയുന്ന ടോപ്പിക്കിനും കൂടിയും വളരെ യൂസ്ഫുള്ളാണ് ഹിന്ദു പേപ്പർ വായിക്കുന്നത് എഡിറ്റോറിയലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ഇംഗ്ലീഷിന് അത് തന്നെ ചിലപ്പോൾ പാരഗ്രാഫൊക്കെ ആയിട്ട് കോംപ്രഹെൻഷനൊക്കെ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന രീതി ശരിയല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി പിടിക്കുക ക്ലിയർ ഇനി യാതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല നാളെ അല്ലെങ്കിൽ ഇന്ന് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് സാറ് പറഞ്ഞു ഇത്രയും പഠിച്ച കുട്ടികളല്ലേ അവരുടെ കൂടെ ഞങ്ങൾ കോമ്പറ്റീറ്റ് ചെയ്യണ്ടേ ഒരു കാര്യമെല്ലാം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ബോൾഡ് ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ വെൽക്കം ടു എൻട്രി എൻട്രിയിലേക്ക് നിങ്ങൾ വരിക കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒന്നും ഒന്നുമറിയാത്തൊരു കുട്ടീനെ നമ്മൾ ഒരു അഞ്ച് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം അതിനുള്ളിൽ മെയിൻസ് എഴുതാനായിട്ടുള്ള റെഡിയാക്കിത്തരാം എന്നുള്ളതാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്ന ഉറപ്പ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്താലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് എന്താണ് ആഴ്ച കൊണ്ട് തന്നെ ചിലപ്പോൾ പ്രിലിംസ് നടക്കാം അല്ലെങ്കിൽ മാക്സിമം ഒരു മാസത്തിനുള്ളിൽ ചിലപ്പോൾ പ്രിലിംസ് നടക്കാം ഫ്ലിംസ് നടന്ന അതിൻ്റെ റിസൾട്ട് വന്ന ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ മെയിൻസ് നടക്കാം നോട്ടിഫിക്കേഷൻ വന്നിട്ട് ആർക്കും അപ്ലൈ ചെയ്ത് ജോലി കിട്ടിയ ചരിത്രമില്ല അവർ മുന്നേ പഠിച്ചിട്ടുണ്ടാവും നിങ്ങളോട് പറയുമ്പോ ഞാൻ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴാണ് പഠിച്ചത് അങ്ങനെയല്ല അവര് മുന്നേ കോച്ചിങ് എടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ വേറെ കോഴ്സുകളിലേക്ക് പഠിച്ചിട്ടുണ്ടാവും അവർ ഓൾറെഡി ടച്ചിലുള്ളവരായിരിക്കും അതൊന്നും നിങ്ങൾ കേൾക്കാൻ നിൽക്കരുത് നിങ്ങളൊരു ബോൾഡായിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ബാച്ചുകളിൽ ജോയിൻ ചെയ്ത് പഠിപ്പ് സ്റ്റാർട്ട് ചെയ്യാം അതാണ് ഞാൻ നിങ്ങൾക്ക് തരാനായിട്ടുള്ള ഏറ്റവും വലിയ ഒരു അഡ്വൈസ് പിന്നെ എന്താണ് സെൽഫ് മോട്ടിവേറ്റ് ആവുക അപ്പോൾ ഈ സ്റ്റഡി പ്ലാനിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിക്കും ഇത്ര ടോപ്പിക്കാണ് നമ്മൾ മെയിൻസ് ക്രാക്ക് ചെയ്യാനും പ്രിലിംസിനും വേണ്ടിയും പഠിക്കേണ്ടത് പ്രിലിംസിന് നമുക്ക് ആർ ആർ ബിക്ക് വരുന്നത് റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡുമാണ് ഓക്കെ പിന്നെ നമ്മൾ മെയിൻസിന് വരുന്ന അടുത്ത ടോപ്പിക്കാണ് ഇംഗ്ലീഷ് ഓക്കെ ഇംഗ്ലീഷ് ഇതാ കമ്പ്യൂട്ടർ നോളേജ് ഓൾറെഡി ഇവിടെ ഉണ്ട് ഇത് ഒന്നും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് വന്നതാണ് ഒരു വട്ടം പഠിച്ചാൽ മതി ഓക്കെ ഒരു വട്ടം പഠിച്ചാൽ മതി അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ നോളേജ് വൺസ് നിങ്ങൾ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ എല്ലാ എക്സാമുകൾക്കും മെയിൻസിന് ചോദിക്കണമെന്നില്ല ചോദിക്കുന്ന എക്സാമുകൾക്കെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അറ്റൻഡ് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും ജസ്റ്റ് അതൊന്ന് എക്സാമിന് രണ്ട് ദിവസം മുന്നേ ഒന്ന് റിവൈസ് ചെയ്ത് പോയാൽ മതി ക്ലിയർ ആണല്ലോ പിന്നെയുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ ജനറൽ അവെയർനെസ് ആൻഡ് ഫിനാൻഷ്യൽ അവെയർനെസ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഡിസംബർ മാസത്തിലെ ടു തൗസൻഡ് ട്വൻ്റി ത്രീ ഡിസംബർ മാസത്തിലെ നമ്മളുടെ ജനറൽ അവയർനെസ്സിൻ്റെ ക്യാപ്സ്യൂള് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫയലാണ് അപ്പോൾ നിങ്ങളത് റിവൈസ് ചെയ്ത് നോക്കാനൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഈ ജനറൽ അവെയർനെസ് നിങ്ങൾ പഠിക്കേണ്ട രീതി ഞാൻ പറഞ്ഞു അതിനു പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ക്യാപ്സ്യൂൾ ഡൗൺലോഡ് ചെയ്ത് മന്ത്ലി എങ്കിലും വായിച്ചു പോകണം എക്സാമിൻ്റെ അന്നാവുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടി അത് വളരെയധികം ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഡെയിലി പഠിച്ചു പോകുകയാണെങ്കിൽ ഏറ്റവും നല്ലത് വീക്കിലി ആണെങ്കിലും നല്ലത് അതല്ലാതെ ഇങ്ങനെ കുന്നുകൂട്ടി വെച്ചിട്ട് അവസാനം പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര നല്ല രീതിയല്ല ക്ലിയർ ആണല്ലോ അപ്പോൾ ആഗസ്റ്റ് മാസത്തിലാണ് നമ്മളുടെ എക്സാം വരുന്നത് ആഗസ്റ്റ് മാസത്തിലേക്ക് ഇനി ഏകദേശം ആറ് മാസമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വളരെയധികം ഉഷാറായിട്ട് സാട്ടക്കുടഞ്ഞൊക്കെ എഴുന്നേറ്റ് പഠിക്കേണ്ട സമയമാണ് ഇനി മടി പിടിച്ചിരുന്നിട്ട് കാര്യമല്ല വൈകിട്ടില്ല എന്ന് ഞാൻ പറയുള്ളു ഇപ്പം വൈകിട്ടില്ല ഇനി രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ വൈകി ഈ സമയം വെറുതെ കളയാണ് നിങ്ങൾ ഈ ഒരു കൊല്ലം നോട്ടിഫിക്കേഷൻസ് ഒരുപാട് വരുന്ന കൊല്ലമാണ് ജനറൽ എലക്ഷൻ വരുന്നതാണ് അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ സെൻട്രൽ ഗവൺമെൻറ് ഓൾറെഡി ഡിസിഷൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടായിട്ട് അതിൻ്റെ ഫലമായിട്ട് നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി തന്നെ ഔട്ടാണ് ഇനിയും വരും അപ്പോൾ വേക്കൻസികളുടെ എണ്ണവും എന്താണ് മുന്നത്തേക്കാൾ കൂടുതലായിരിക്കും അപ്പോൾ എല്ലാവർക്കും വളരെ നല്ലൊരു ചാൻസാണ് ആ ചാൻസ് എന്ത് ചെയ്യാം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാം അപ്പം ഇന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നന്നായിട്ട് പഠിച്ചു തുടങ്ങുക സമയം ഒട്ടും പാഴാക്കാതെ ക്ലിയർ ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് കരുതുന്നു ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ഓക്കെ താങ്ക്